വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ മുന്നണി അധികാരത്തിലെത്തുമെന്നും രാഹുൽഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ യു ഡി എഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 20 സീറ്റിലും യു ഡി എഫ് വിജയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ആശങ്കകളെല്ലാം അകറ്റുന്ന റിപ്പോർട്ടുകളാണ് നാനാഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യാ മുന്നണി രാജ്യം ഭരിക്കുമെന്നും രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ യു ഡി എഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 2-3 മണ്ഡലങ്ങളിൽ മത്സരം നടക്കുന്നുണ്ടെങ്കിലും 2020 തന്നെയാവും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ഫലം. സർവേകളെല്ലാം ഈ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും ഇതുതന്നെയാണ് അവസ്ഥ. ഉത്തരേന്ത്യ അതിവേഗമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പി ഉണ്ടാക്കിയ ക്ലെയിമെല്ലാം ഇപ്പോൾ അവർക്കെതിരായി മാറിയിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ന്യൂനപക്ഷത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് മറ്റു ജനവിഭാഗങ്ങളെ വർഗീയമായി വിഭജിച്ചെടുത്ത പൗരത്വ നിയമവും ഏക സിവിൽ കോഡുമെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കർഷകരെയും തൊഴിലാളികളെയും സാധാരണക്കാരെയുമെല്ലാം കൊല്ലുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവരെ ആരാണ് സ്വീകരിക്കുകയെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. ഇന്ത്യ മുന്നണി മിക്ക സംസ്ഥാനങ്ങളിലും ഒറ്റക്കെട്ടായാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു പിയിലും ബീഹാറിലുമടക്കം ബി ജെ പി പരാജയമണത്ത് പതറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സർവേകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇനി വരാനിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് മണ്ഡലത്തിലുള്ളവർ വോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ എല്ലാ ചാനലുകളും നടത്തിയ സർവേയിൽ എല്ലാവരും നടത്തിയ സർവേയിൽ ഏകദേശത്തിൽ 20 out of 20 എന്ന് യു ഡി എഫിന് കിട്ടുമെന്നാണ് പറയുന്നത്. 2-3 മണ്ഡലങ്ങളിൽ മത്സരം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചാനലുകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 2-3 മണ്ഡലങ്ങളിൽ മാത്രമേ കേരളത്തിൽ കാര്യമായ മത്സരം നടക്കുന്നുള്ളൂ, അതും യു ഡി എഫിനാണ് ചാൻസ് എന്നാണ് അവർ പറയുന്നത്. തമിഴ്നാട്ടിൽ ഇതേ സ്ഥിതി തന്നെയാണ് കർണാടകയിൽ, സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോ ഏകദേശം ബി ജെ പിക്ക് സീറ്റേ കിട്ടൂല എന്ന അവസ്ഥയിലേക്ക് എത്തി. ചടങ്ങിൽ കെ കോയ അധ്യക്ഷനായി, സി പി ചെറിയ മുഹമ്മദ്, സി കെ കാസിം, പി ജി മുഹമ്മദ്, കെ ടി അഷ്റഫ്, എം ടി അഷ്റഫ്, മുഹമ്മദ് ദിഷാൽ, യൂനുസ് പുത്തലത്ത്, എ കെ സാദിഖ്, പി എം സുബൈർ ബാബു, കെ വി അബ്ദുറഹ്മാൻ, റോയ് മാസ്റ്റർ, എം ടി സെയ്ദ് ഫസൽ, സമാൻ ചാലൂളി, സാദിഖ് കുറ്റിപ്പറമ്പ്, സി വി ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.